ഹായ് ഫ്രണ്ട്സ്, എ കെ കൃഷ്ണ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സാറ്റലൈറ്റ് ട്രാക്ക് ചെയ്യുന്നതാണ്. വിക്ടേഴ്സ് മലയാളം ലഭിക്കുന്ന ജിസാറ്റ് 18 സാറ്റലൈറ്റാണ് ട്രാക്ക് ചെയ്യുന്നത്. ഇതൊരു കെ യു ബാൻഡ് സാറ്റലൈറ്റ് ആണ്. അപ്പോൾ ഇനി നമുക്ക് വിദ്യാഭ്യാസമെല്ലാം വിക്ടേഴ്സ് മലയാളം ചാനലിൽ കൂടിയാണ്. ഓൺലൈനായിട്ടാണ് ഇനിയും ക്ലാസ് തുടങ്ങുന്നത്. അപ്പോൾ ജിസാറ്റ് 18 സാറ്റലൈറ്റാണ് ട്രാക്ക് ചെയ്യുന്നത്. എങ്ങനെ ട്രാക്ക് ചെയ്യുന്നത്, ഫ്രീക്വൻസി മറ്റുള്ള വീഡിയോ തന്നെ കാണിക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ഡിഷിൻ്റെ ബാക്കിലുള്ള സ്ക്രൂ ഒന്ന് ഫ്രീ ആക്കാം. നല്ല ഫ്രീ ആക്കണ്ട, ചെറിയൊരു ടൈറ്റൻ്റ് ആയിക്കോട്ടെ. നമുക്ക് ഡിഷ് അഡ്ജസ്റ്റ് ചെയ്യാനെല്ലാം നല്ലത് അങ്ങനെയാണ്. എന്നാലും ഡിഷ് തിരിയും വേണം. മുകളിലേക്കും താഴേക്കും ഉയർത്താനും തിരിക്കാനും പറ്റുന്ന വിധത്തിലുള്ള ടൈറ്റ് മതി. അപ്പോൾ എലമ്പിൻ്റെ വയർ താഴേക്ക് വരുന്ന വിധത്തിൽ തന്നെ വയ്ക്കാം. നമുക്ക് DD ഫ്രീ ഡിഷ് വയ്ക്കുമ്പോൾ ഇടത് ഭാഗത്തേക്കാണ് വരിക. ഇത് എലമ്പിൻ്റെ വയർ നേരെ താഴേക്ക് വയ്ക്കുക. അതിനുശേഷം നമുക്ക് തെക്ക് ഭാഗത്തേക്ക് തിരിച്ചു വയ്ക്കാം. തെക്ക് ഭാഗത്തു നിന്നാണ് വിക്ടേഴ്സ് മലയാളം ചാനൽ ലഭിക്കുന്ന സിഗ്നൽ വരുന്നത്. ജിസാറ്റ് 18 74° എന്നാണ് ചാനൽ ലഭിക്കുന്നത്. സ്ട്രോങ് ഫ്രീക്വൻസി ആയിട്ടുള്ള വിക്ടേഴ്സ് മലയാളത്തിൻ്റെ ഫ്രീക്വൻസി തന്നെയാണ്. ആദ്യം നിങ്ങൾ റിസീവറിൽ സ്ട്രോങ് ഫ്രീക്വൻസി എൻ്റർ ചെയ്യുക. സ്ട്രോങ് ഫ്രീക്വൻസി ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ബാക്ക് ഭാഗമാണ്. ഇവിടെ കാണാം വളരെ താഴെ തന്നെ സ്ക്രൂ നിൽക്കുന്നത്. അതായത് ഡിഷ് മുകളിലേക്ക് ഉയർന്നാണ് നിൽക്കുക. ആകാശത്തേക്ക് ഉയർന്ന് നിൽക്കുന്ന വിധത്തിലാണ് വരുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നൊരു സാറ്റലൈറ്റ് തന്നെയാണ്. നേരെ തെക്ക് ഭാഗത്തേക്ക് വയ്ക്കുക. ഡിഷിൻ്റെ പൊസിഷൻ നിങ്ങൾക്ക് കാണാം. ആകാശത്തേക്ക് ഉയർന്ന് നിൽക്കുന്നൊരു പൊസിഷനാണ്. അപ്പോൾ അതുപോലെ ആകാശത്ത് ഉയർന്ന് നിൽക്കുന്ന ലെവലിൽ വയ്ക്കുക. വളരെ പെട്ടെന്നൊരു സിഗ്നൽ കിട്ടും. അത്യാവശ്യം നല്ല സിഗ്നൽ ഉള്ളതാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് ഞാൻ ട്രാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് എയർടെലിൻ്റെ DTH ആണ്. അതായത് 108° ആണ്. അപ്പോൾ നേരെ കിഴക്ക് ഭാഗത്തേക്കാണ് 108° വരുന്നത്. വിക്ടേഴ്സ് മലയാളം ലഭിക്കുന്ന സാറ്റലൈറ്റ് നേരെ തെക്ക് ഭാഗത്തേക്കാണ്. നല്ല സിഗ്നലുള്ളൊരു ഫ്രീക്വൻസിയാണിത്, സ്ട്രോങ് ഫ്രീക്വൻസി. 11666 വെർട്ടിക്കൽ 2000 വിക്ടേഴ്സ് മലയാളം ലഭിക്കുന്ന ഫ്രീക്വൻസി അതുതന്നെയാണ്. ഞാൻ സെറ്റിങ്സ് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സാറ്റലൈറ്റ് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഒരു സാറ്റലൈറ്റ് ആഡ് ചെയ്യുകയാണ്. നിങ്ങൾ TVയിലെ ഡിസ്പ്ലേ തന്നെ കാണിക്കും ഏത് ബട്ടണാണ് ആഡ് ചെയ്യാനുള്ളതെന്ന്. ചുവപ്പ്, പച്ച, മഞ്ഞ, നീല അങ്ങനെ കളറുണ്ടായിരിക്കും. അപ്പോൾ അതിൽ സേവ് ചെയ്യേണ്ട ബട്ടണൊക്കെ അതിൽ കാണിക്കും. ഞാൻ ജിസാറ്റ് 18 സാറ്റലൈറ്റ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ LMB ടൈപ്പ് KU ബാൻഡ് ആയിരിക്കണം. LMB ഫ്രീക്വൻസി 97.50/10.600 ആയിരിക്കണം. LMB പവർ ഓൺ ആക്കി വെക്കണം. അതിനുശേഷം നിങ്ങൾക്ക് ബ്ലൈൻഡ് സ്കാൻ ചെയ്യാം. നമ്മൾ നേരത്തെ സിഗ്നൽ പിടിച്ചതാണ്. സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം മാക്സിമം സിഗ്നല് കൂട്ടുക. അതിനുശേഷം വേണം നമുക്ക് ബ്ലൈൻഡ് സ്കാനോ ഓട്ടോ സ്കാനോ കൊടുക്കാൻ. അപ്പോൾ ആ ഭാഗത്ത് നമുക്ക് ഏതൊക്കെ ചാനൽ കിട്ടുമോ അതെല്ലാം നമുക്ക് സ്കാനാവും. ഞാനിവിടെ ബ്ലൈൻഡ് സ്കാൻ കൊടുത്തിട്ടുണ്ട്. ഓൾ ടൈപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്ത് നമുക്ക് ലഭിക്കുന്നത് ഒരു 19 ചാനലാണ്. അതിൽ കുറച്ച് ചാനൽ പേ ഫോർമ ചാനലാണ്. ഫ്രീ ആയിട്ട് ലഭിക്കുന്നത് ഒരു 5 ചാനലാണ്. വിക്ടേഴ്സ് മലയാളം 74° എന്നാണ്. ബാക്കിയുള്ള കുറച്ച് ചാനൽ 75° എന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതിവിടെ കാണിക്കുന്നുണ്ട്. ഫ്രീ ആയിട്ട് ലഭിക്കുന്ന 5 ചാനലുകളാണിത്. ബാക്കി പേ ഫോർമാറിലുള്ളതാണ്. വിക്ടേഴ്സ് മലയാളത്തിൻ്റെ സിഗ്നലും ഫ്രീക്വൻസി എല്ലാം വലത് ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സിഗ്നലും ഫ്രീക്വൻസി തന്നെയാണ്. അപ്പോൾ ഡിഷ് സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ മാക്സിമം സിഗ്നൽ പിടിക്കുക. എന്നാലും മഴ പെയ്യുമ്പോൾ സിഗ്നൽ പോകുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. 74° ട്രാക്ക് ആയി കഴിഞ്ഞാൽ 75th ചാനൽ കിട്ടണമെങ്കിൽ അല്പം താഴ്ത്തിയാൽ മതി. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കും ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾക്കും അതിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.